നിങ്ങളുടെ ഇഷ്ടപരമ്പര തിങ്കൾ കലമാൻ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഹലോ എടോ കീർത്തി, ഇത് ഞാനാ. ആര്? എനിക്ക് മനസ്സിലായില്ല. ഇത്ര വേഗം നീ എന്റെ ശബ്ദം മറന്നു? അതെ, ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. ഏത് ദിലീപ്? ഏത് ദിലീപ് എന്നോ? നിന്റെ കഴുത്തി താലി കെട്ടാൻ ഇരുന്നവൻ. ഇപ്പൊ മനസ്സിലായോ? ഓഹോ, താൻ ജീവനോടെ ഉണ്ടല്ലേ. എന്തിനാണാവോ ഇപ്പൊ വിളിച്ചത്? രാഹുലിന്റെ കയ്യിൽ നിന്ന് അടിയരുന്ന് വാങ്ങാനാണോ? തന്റെ അച്ഛനിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഓ, പഴയ നമ്പർ തന്നെ വീണ്ടും എടുത്തു അല്ലേ? എന്താ തന്റെ മനസ്സിലിരിപ്പ്? ഇപ്പൊ വീണ്ടും തലപൊക്കിയത് എന്തിനാ? ഇനി എന്നെ കാണരുത്, വിളിക്കരുത് എന്നൊക്കെ രാഹുൽ പറഞ്ഞതല്ലേ? ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വിളിച്ചതാണ്. അതിപ്പോ കുറ്റായോ? താൻ എന്തോ പ്ലാൻ ചെയ്തു. അതിന്റെ മുന്നൊരുക്കമാണ് ഈ കോള്. എന്റെ അച്ഛനെ കണ്ടെന്ന് പറഞ്ഞ ഞാൻ വീഴും, തന്റെ പിന്നാലെ വരും എന്നൊക്കെ കരുതിയോ? ഇനി എന്നെ വിളിച്ച ഞാൻ രാഹുലിനെ അറിയിക്കും. രാഹുലിന്റെ കൈയുടെ ചൂട് നീ ഒന്ന് രണ്ട് തവണ അറിഞ്ഞതാണല്ലോ അല്ലേ? എന്നെ സംരക്ഷിക്കാൻ രാഹുൽ എന്തും ചെയ്യും. താൻ എവിടെ ഒളിച്ചാലും വന്നു പൊക്കും. അതുകൊണ്ട് മേലിൽ ഇത് ആവർത്തിക്കരുത്, എന്നെ വിളിക്കരുത്. ഇല്ലില്ല, ഞാൻ വിളിക്കില്ല, ഞാൻ ഇനി വിളിക്കില്ല. താൻ രാഹുലിനോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഹലോ, ഹലോ, എന്തിനാവനിപ്പോ വിളിച്ചത്? രാഹുലിനോട് ഇത് പറയണോ? പറഞ്ഞ പ്രശ്നം ഉറപ്പാ, ഇനി വിളിച്ചാ പറയാം. ഞാൻ രാഹുലിന്റെ കാര്യത്തിൽ ഇടപെടുന്നതൊന്നും കീർത്തിക്ക് ഇഷ്ടാവുന്നില്ല. അവളെ രാഹുൽ ചവിട്ടി പുറത്താക്കും, പിന്നെ അവളുടെ ശല്യം ഉണ്ടാവില്ല. ദിലീപിന്റെ കോളൊന്നും വന്നില്ലല്ലോ. അവൻ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു കാണില്ലേ? ആന്റി ഒന്ന് അവനെ വിളിച്ചേ. ദേ, ദിലീപാ വിളിക്കുന്നേ. ഹലോ ദിലീപ്. ചേച്ചി, ഞാൻ കീർത്തിയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട്? ഞാൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആക്ട് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവര് രണ്ടുപേരും ഞാൻ പറഞ്ഞ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം ഞാൻ? നീ കീർത്തിക്ക് ഫോൺ ചെയ്തില്ലേ? നീ നാളെ രാവിലെ ഒരു 8:30 എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വരണം. കീർത്തി നിന്നെ കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി എന്ത് വേണമെന്ന് അപ്പ പറയാം. ശരി ചേച്ചി, ഞാൻ വരാം. ഓക്കെ. അവൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എന്താ അടുത്ത് നീക്കം? രാഹുലിന്റെ സംശയത്തിന്റെ വിത്തിടുന്നു. നാളെ ദിലീപ് വരട്ടെ. നീ ടെൻഷൻ അടിക്കാതെ, നിന്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നീ കീർത്തിക്ക് ഫോൺ ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു, നല്ല വഴക്കം കിട്ടി. ഇനി എന്താ പ്ലാൻ? അത് പറ. രാഹുല് പ്രാക്ടീസ് കഴിഞ്ഞിപ്പോ വരും. നിന്നെ കാണാതെ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു കയർക്കും. അപ്പൊ നീ വിട്ടേക്കണം. നീ കീർത്തിയെ കാണാൻ വന്നതാണെന്നും ഞാൻ കയറ്റി വിടാത്തതാണെന്നും ഞാൻ അവനോട് പറയും.
ഈ ഒരു സമയം നീയും കീർത്തിയും അടുത്തുനിന്നും അവളെ വിളിച്ചതിന് പ്രകാരം അവളുടെ വീട്ടിൽ നിരവധി തവണ പോയിട്ടുണ്ടെന്നും ഫോൺ വിളിക്കാറുണ്ടെന്നും നീ പറഞ്ഞതായിട്ട് പറഞ്ഞു. അവനത് വിശ്വസിക്കൂ? വിശ്വസിക്കും, വിശ്വസിപ്പിക്കും ഞാൻ. അവനിൽ സംശയം കൂട്ടുവാൻ കീർത്തിയുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ നീ വിളിച്ചതായിട്ട് കാണും. എന്തൊക്കെയാ സംസാരിച്ചതെന്ന് അവൻ അറിയില്ലല്ലോ. സംശയം തീർക്കുവാനായി രാഹുൽ കീർത്തിയുടെ വീട്ടിൽ പോകും. നീ അവിടെ വരാറുണ്ടെന്നും കീർത്തിയെ കാണാറുണ്ടെന്നും പറയും. നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് രാഹുൽ വിശ്വസിക്കും. കീർത്തി അവനെ ചതിക്കുകയാണെന്ന് അവൻ ചിന്തിക്കും.